ഹായ് ഫ്രണ്ട്സ്, വ്ലോഗോ സാപ്പിയൻസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് എങ്ങനെ ഒരു ബഡ്ജറ്റ് ഗെയിമിംഗ് പി സി ഉണ്ടാക്കാമെന്ന് നോക്കാം. എനിക്ക് ഗെയിമിങ്ങിനും വീഡിയോ എഡിറ്റിങ്ങിനുമായി ഒരു കമ്പ്യൂട്ടറിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഈ കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി ഞാൻ ഗൂഗിളിൽ പരിധിയുമ്പോൾ ഈ കാണുന്ന സജഷൻസൊക്കെയാണ് എനിക്ക് വന്നത്. അങ്ങനെ കുറഞ്ഞ ചിലവിലൊരു ഗെയിമിംഗ് പി സി അസംബിൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പലരും 15,000 രൂപയ്ക്കും 20,000 രൂപയ്ക്കും 30,000 രൂപയ്ക്കും ഹൈ എൻഡ് പി സീസ് അസംബിൾ ചെയ്തെടുക്കാമെന്ന് ഇതിലൂടെ പറയുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. അതുപോലെ നമുക്കൊരു ബഡ്ജറ്റ് ഗെയിമിംഗ് പി സി അസംബിൾ ചെയ്തെടുക്കുകയും ചെയ്യാം. അതാണ് ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ ഉദ്ദേശം. ഈ വീഡിയോയ്ക്ക് 3 പാർട്ടുണ്ട്. ആദ്യ പാർട്ടിൽ ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ച കമ്പോണൻസുകളെക്കുറിച്ചും അതിൻ്റെ പ്രൈസിനെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യും. രണ്ടാമത്തെ പാർട്ടിൽ ഇതെങ്ങനെ നമുക്ക് തന്നെ അസംബിൾ ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. മൂന്നാമത്തെ പാർട്ടിൽ ഇതിനു വേണ്ട OS ഇൻസ്റ്റലേഷൻ, സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളുടെ ഇൻസ്റ്റലേഷൻ, ഗെയിം ഇൻസ്റ്റലേഷൻ, അതിൻ്റെ പെർഫോമൻസ് എന്നിവയെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യും. അപ്പോൾ കൂടുതൽ മുഖവുരകളില്ലാതെ നമുക്ക് വീഡിയോയിലേക്ക്. 20,000 രൂപയ്ക്കുള്ളിൽ നിൽക്കുന്ന ഒരു ബഡ്ജറ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ ഒരു തരത്തിലുമുള്ള ആഡംബരം കാട്ടിയിട്ടില്ല. എന്നാൽ ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടി ചില പാർട്സുകൾക്ക് നമ്മൾ പിശുക്ക് കാണിക്കാതെയും ഇരുന്നിട്ടുണ്ട്. ആദ്യമായി പറയട്ടെ, നമ്മുടെ മോണിറ്റർ ഡെല്ലിൻ്റെ 24 ഇഞ്ച് ഫുൾ HD IPS പാനലാണ്. ഇതിനെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും അറിയാൻ മുകളിലുള്ള ലിങ്കിൽ പ്രസ് ചെയ്താൽ മതി. നമ്മുടെ പി സിയുടെ പരമപ്രധാനമായ 2 ഭാഗങ്ങളാണ് മദർ ബോർഡും പ്രൊസസ്സറും. ഇവിടെ നമ്മൾ AMD പ്ലാറ്റ്ഫോമിലുള്ള Ryzen 3 പ്രൊസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ അതിന് ചേരുന്ന ഗിഗാബൈറ്റിൻ്റെ B450 DS3H എന്ന മദർ ബോർഡും യൂസ് ചെയ്തിരിക്കുന്നു. B450 ഒരു അൾട്രാ ഡ്യൂറബിൾ മദർ ബോർഡാണ്. ഇതിൽ ഇൻബിൽറ്റ് റിയൽ ടെക് ലാൻ കാർഡുണ്ട്. അതുപോലെ തന്നെ AMD Ryzen സീരീസ് 5, 3, 2, 1 ഇതിനെല്ലാം കോമ്പാറ്റബിളുമാണ്. DDR4 സപ്പോർട്ട് ചെയ്യുന്ന ഈ മദർ ബോർഡിൽ സ്മാർട്ട് ഫാൻ, RGB ഫ്യൂഷൻ ലൈറ്റിംഗ് സപ്പോർട്ട്, ഇവയെല്ലാം 6,000 രൂപയ്ക്കുള്ളിൽ നമുക്ക് ലഭിക്കുന്നതാണ്. AMD Ryzen 3 3200GHz പ്രോസസ്സറാണ് നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇതിനുള്ള റേഡിയൻ വേഗ 8 ഗ്രാഫിക്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൽക്കാലം ഒരു ഗ്രാഫിക്സ് കാർഡ് ഇല്ലാതെ ഒരു ഗെയിമിംഗ് പി സി ആയിട്ട് നമുക്കിതിനെ വർക്ക് ചെയ്യാൻ കഴിയും. 4 കോർ CPU ആണ്. 3.6 GHz ബേസ് ക്ലോക്ക് സ്പീഡുണ്ട്. അത് 4 GHz വരെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാവുന്നതാണ്. Windows 10, Windows 11, ലിനക്സ് ഇവയുടെ 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഇത് സപ്പോർട്ട് ചെയ്യും. അതിനുപരിയായി 7,000 രൂപയ്ക്കുള്ളിൽ നമുക്ക് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസസ്സർ AMD ഇതുവഴി ഓഫർ ചെയ്യും. അടുത്തത് റാമാണ്. എപ്പോഴും ഡുവൽ ചാനൽ RAM ഉപയോഗിക്കുന്നതായിരിക്കും പെർഫോമൻസിന് ബെറ്റർ. എന്നാൽ നമ്മളിവിടെ വെഞ്ചൻസിൻ്റെ 16 GB റാമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഭാവിയിൽ ഒരു 16 GB കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഡുവൽ ചാനൽ ആക്കാമെന്നാണ് എൻ്റെ പ്ലാൻ. ഇത് RGB ഒന്നും അല്ല കേട്ടോ. ആഡംബരത്തെക്കാൾ ഉപരി നമ്മൾ പെർഫോമൻസ് ആണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഇതിൻ്റെ 16 GBക്ക് ഏകദേശം 7,000 രൂപയാവും ഇപ്പോഴത്തെ മാർക്കറ്റ് വില. എന്നാൽ 8 GB ആണെങ്കിൽ ഒരു 4,000 രൂപയ്ക്കുള്ളിൽ നമുക്ക് ഇത് വാങ്ങാൻ പറ്റുന്നതാണ്. ഇനി വരുന്ന സ്റ്റോറേജ് ഡിവൈസാണ്. നല്ല സ്പീഡിനും അതുപോലെ സെക്യൂരിറ്റിക്കും വേണ്ടി നമ്മളിവിടെ SSD ഹാർഡ് ഡിസ്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. NVMe SSD ഉണ്ട്. അത് 1 TBയുടെ ആണ്. അതുപോലെ SATA SSDയും ഉണ്ട്. അത് 240 GB മാത്രമേ ഉള്ളൂ. എങ്കിലും അത് തന്നെ ഒരു നല്ല പി സിക്ക് അത്യാവശ്യം മതിയാവും. ഇതിന് ഏകദേശം 4,000 രൂപയ്ക്ക് താഴെ വരും. ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇനിയും പവർ സപ്ലൈ. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗിഗാബൈറ്റിൻ്റെ തന്നെ P550B എന്ന പവർ സപ്ലൈ ആണ്. 450 വാട്ടിൻ്റെ ഒരു പവർ സപ്ലൈ മതിയാവും നമുക്ക് ഈ ബില്ലിന്. പക്ഷേ ഫ്യൂച്ചറിൽ ഒരു നല്ലൊരു ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും 550 വാട്ടിൻ്റെ ഒരു പവർ സപ്ലൈ ഒരു മുതൽക്കൂട്ടാണ്. 8,000 രൂപയോളമാകും ഈ പവർ സപ്ലൈ. ഇവിടെ പരാമർശിച്ച ഓരോ പ്രോഡക്ട്സും അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ പാർട്ടിൽ നമ്മൾ ഇതിൻ്റെ കമ്പോണൻസുകളെ കുറിച്ചാണ് പരിചയപ്പെട്ടത്. ഈ കമ്പോണൻസുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത പാർട്ടിൽ നമുക്ക് എങ്ങനെ അസംബിൾ ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോയുടെ അടുത്ത പാർട്ടിലാണ് ഞാൻ ഈ ലിങ്കിൽ പ്രസ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളിലൂടെ ഞങ്ങളെ അറിയിക്കുക.